ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നോക്കേജു. ഞാൻ അസിൽ. സോ ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത്. എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണുക. കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, യെസ്, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണുന്ന റീൽസ് എല്ലാം എങ്ങനെയാണ് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ടെലിഗ്രാം ബോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ കൊണ്ടേ അപ്ലോഡ് ചെയ്തിട്ടോ, അങ്ങനെ ഒന്നുമല്ലാതെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം റീൽ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. സോ ഈ ഒരു മെത്തേഡ് ചിലപ്പോൾ പലർക്കും അറിഞ്ഞിട്ടുണ്ടാവും, അറിയുന്ന ഒരു മെത്തേഡായിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോയുടെ അവസാനം തന്നെ നമ്മൾ ഈ ഒരു മെത്തേഡ് വർക്കാകാത്ത ഒരു സാഹചര്യം കൂടെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് വർക്കാവുകയാണെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. കാരണം ഈ ഒരു മെത്തേഡ് വർക്കാകാത്ത കാര്യം പലരും ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള പലരും മെൻഷൻ ചെയ്യാത്തൊരു കാര്യമാണ്. സോ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ കൂട്ടുകാരെ, അതിന് മുമ്പ്, നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, കാലവർഷം കനത്തോടുകൂടി നമുക്കറിയാം പല ജില്ലകളിലും യെല്ലോ അലേർട്ടും അതുപോലെ റെഡ് അലേർട്ടും വരെ പ്രഖ്യാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ വളരെ സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലുള്ള ഭാഗങ്ങളിലൊന്നും, പുഴകളിലും മറ്റും ഇറങ്ങുമ്പോൾ ഇറങ്ങാതിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി അഥവാ ഇറങ്ങുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം എൻ്റെ കൂട്ടുകാർ അത് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ പ്രദേശങ്ങളിലെല്ലാവരും സേഫായിട്ട് തന്നെയാണ് ഉള്ളതെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. യെസ്, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് നമ്മൾ റീൽസ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ഇൻസ്റ്റയിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള റീൽസ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. സോ നമ്മൾ സേവ്ഡ് റീൽസിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ റീലൊക്കെ കാണുമ്പോൾ നമ്മൾ യൂഷ്വലി നമുക്ക് ഇഷ്ടപ്പെട്ട റീൽ സേവ് ചെയ്ത് വെക്കാറാണല്ലോ പതിവ്. സോ അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റീൽ ഞാൻ എടുക്കുന്നു. സോ നത്തിങ് എൽസ് കൻ ഡിസ്ട്രാക്ട് മീ ട്രൈ ചെയ്യാം ഫ്രം അച്ചീവിംഗ് മൈ ഗോൾ ട്രൈ ചെയ്യാം ബട്ട് ദി ഇമ്മീഡിയറ്റ് ഡിസ്ട്രാക്ഷൻ. സോ ഈ ഒരു റീൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, സിംപ്ലി ഞാൻ ഇവിടെ ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു റീലിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുന്നു. സോ കോപ്പി ചെയ്ത ലിങ്ക് നമ്മൾ ടെലിഗ്രാമിലാണ് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടെലിഗ്രാമിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചാറ്റ് എടുക്കാം, നമ്മുടെ സെൽഫായിട്ട് നമ്മുടെ ചാറ്റ് തന്നെ എടുത്തുവാണെങ്കിലും ട്രൈ ചെയ്യാം. സോ ഏതെങ്കിലും ചാറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ www.ന് ശേഷം നമ്മൾ ജസ്റ്റ് DD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു റീല് ഇവിടെ ലോഡായി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ടു ഗാലറി അല്ലെങ്കിൽ സേവ് ടു ഡൗൺലോഡ്സ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഞാൻ സേവ് ടു ഗാലറി ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഗാലറിയിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും, ഗാലറിയിൽ അവൈലബിൾ ആയിരിക്കും. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ വേറെ റീൽസും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ സേവ്ഡ് റീൽസ് തന്നെ വേറെ ഒരു റീൽ നമ്മൾ ട്രൈ ചെയ്യുന്നു. സോ ഇതാണ്. സോ ഈ ഒരു റീൽ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഷെയർ ചെയ്തിട്ട് കോപ്പി ചെയ്യാം, ലിങ്ക് കോപ്പി ചെയ്യാം. ആൻഡ് ദെൻ അത് കഴിഞ്ഞാൽ ടെലിഗ്രാം എടുക്കുന്നു, ചാറ്റ് എടുക്കുന്നു, ജസ്റ്റ് ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നു. www. എന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് DD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു റീൽ ഇവിടെ ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലോഡിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഡൗൺലോഡ് ഓപ്ഷൻ അവൈലബിൾ ആവുകയുള്ളൂ. സോ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് സേവ് ടു ഗാലറി എന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇങ്ങനെ സേവ്ഡ് വീഡിയോസ് മാത്രമല്ല, നമ്മളിപ്പോൾ ഓൺ ഗോയിങ് ആയിട്ട് ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ റീൽസ് എല്ലാം തന്നെ നമുക്ക് ജസ്റ്റ് ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് കോപ്പി ചെയ്തിട്ട് ആൻഡ് ദെൻ ആ ലിങ്ക് നമ്മുടെ ടെലിഗ്രാമിൽ ആരുടെയെങ്കിലും ചാറ്റിൽ ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് സോ www.ന് ശേഷം DD എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. യാ, സോ യെസ്, ആ ഒരു റീലും ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. സോ ഇങ്ങനെ ഈ ഒരു രീതിക്ക് നമുക്ക് റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ടെലിഗ്രാം ബോട്ട്സോ ഇല്ലാതെ ഗാലറിയിലേക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഇവിടെ തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് ആഡ് ഓൺ ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു മെത്തേഡ് പലർക്കും അറിയുന്ന മെത്തേഡായിരിക്കും, പലരും ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡായിരിക്കും. സോ അതല്ലാതെ നമുക്ക് വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. സോ നമുക്ക് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത റീൽസ് എല്ലാം തന്നെ വളരെ ചെറിയ റീൽസ് ആയിരുന്നു. ഇതേ ഒരു മെത്തേഡ് നമ്മൾ ഇച്ചിരി വലിയ റീൽസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ട്. സോ അതും കൂടെ എൻ്റെ ഫ്രണ്ട്സിലേക്ക് ഞാൻ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സോ ഇത് ഈ ഒരു റീല് നിങ്ങൾ ശ്രദ്ധിക്കുക, ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്ത റീൽസിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു റീലാണിത്.
സോ ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു, ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുന്നു, ടെലിഗ്രാമിൽ അതുപോലെ തന്നെ പോയി പേസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ www.ന് ശേഷം നമ്മൾ DD എന്ന് പറയുന്ന കമാൻഡ് യൂസ്, ലൈക്ക് DD എന്ന് പറയുന്ന രണ്ട് ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ വീഡിയോ നമുക്കിവിടെ വരുന്നില്ല അല്ലേ. നേരെ മറിച്ച് നമ്മൾ മുമ്പ് ചെയ്ത എല്ലാം വീഡിയോസ് വരുന്നുണ്ടായിരുന്നു, ഇപ്പം നമുക്കിവിടെ വീഡിയോസ് വരുന്നില്ല, ആ ലിങ്ക് മാത്രമായിട്ടാണ് വരുന്നത്. സോ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോസിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. സോ ആർക്കെങ്കിലും, എൻ്റെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇതുപോലെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസിൽ ഈ ഒരു മെത്തേഡ് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഗൈസ്, അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇപ്പോൾ വലിയ ലെങ്ത് ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഇത് വേറെ പല വീഡിയോസ് ഞാൻ റെഫർ ചെയ്തപ്പോഴും അവർ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി, വാല്യൂബിൾ ആയെന്ന് തോന്നിയാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്നാൽ ഗായ്സ്, നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ, ഇറ്റ്സ് ആസിൽ സൈനിങ് ഓഫ്.